നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ വിവിധ ഓഫീസുകളിലും നേതാക്കന്മാരുടെ വീടുകളിലും ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായി റെയ്ഡ് നടത്തി റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് വിവിധ രേഖകളും അതുപോലെ ലാപ്ടോപ്പ് പെൻ ഡ്രൈവ് തുടങ്ങിയ വസ്തുവകകളും ഒക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട് ദേശീയ നേതാക്കളായ കേരളത്തിൽ നിന്നുള്ള നാസറുദ്ദീൻ ഇളമരം ഒഎംഎ സലാം തുടങ്ങിയ ആളുകളുടെ വീട്ടിലും അതുപോലെ തന്നെ കരമന അർഷഫ് മൗലവി എന്ന വ്യക്തിയുടെ വീട്ടിലുമൊക്കെയാണ് കേരളത്തിൽ റെയ്ഡ് നടത്തിയത് അതുപോലെ തന്നെ 9 സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 26 ഇടങ്ങളിലാണ് ഇഡിയും കേന്ദ്ര അന്വേഷണ സംഘവും ഇന്നലെ റെയ്ഡ് നടത്തിയത് അവിടെ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വിവിധ രേഖകളുമൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിൽ നിന്നും അതുപോലെ അവരുടെ ഓഫീസുകളിൽ നിന്നും ഒക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് അവയൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പരിശോധന വിധേയമാക്കും ഈ റെയ്ഡ് നടപടികൾ വരും ദിവസങ്ങളിലും തുടരും എന്ന റിപ്പോർട്ടുണ്ട് ഒപ്പം തന്നെ ഈ രേഖകൾ പരിശോധിച്ച ശേഷമുള്ള തുടർ നടപടികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അവലോകനം ചെയ്യുന്നു ഡൽഹിയിൽ അവലോകനം ചെയ്യുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ അജിത് ഡോവലും ഒക്കെ ചേർന്ന് ഇതിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രമുഖ ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് ടിവി ഈ വിഷയം ഇന്നലെ അവരുടെ ഡിബേറ്റിൽ ചർച്ച ചെയ്തു റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് ശ്രീ അർണബ് ഗോസ്വാമി നയിച്ച ആ ചർച്ചയിൽ തത്വമയി ന്യൂസ് എഡിറ്റർ ഇൻ ചീഫും സിഇഒയുമായ ശ്രീ രാജേഷ് പിള്ളയും പങ്കെടുത്തു ശക്തിയുക്തമായ വാദങ്ങളോടെ ശ്രീ രാജേഷ് പിള്ള തന്നെയാണ് ഈ ഒരു ഡിബേറ്റിന് തുടക്കമിട്ടത് പോപ്പുലർ ഫ്രണ്ട് എന്താണ് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം ഇതുവരെയുള്ള അവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്നൊക്കെ തന്നെ ശ്രീ രാജേഷ് പിള്ള വിശദമായി തന്നെ ശ്രീ അർണബ് ഗോസ്വാമിയോടും ലോകത്തിനോടും വിവരിച്ചു കൊടുത്തു ഫോർ ആൻഡ് അഗൈൻസ്റ്റ് ദ പിഎഫ്ഐ സുധാൻശു ത്രിവേദി എം ആർ വെങ്കടേഷ് ശ്രീജിത് പാനിക്കർ രാജേഷ് പിള്ള മേക്കിംഗ് ഹിസ് ഡെബ്യൂ ഓൺ മൈ പ്രോഗ്രാം എ ഫോർമർ റോ ഓഫീസർ സീനിയർ ജേർണലിസ്റ്റ് ആൻഡ് കേണൽ ആരസൻ സിംഗ് are against the PFI. And for the PFI, surprisingly, Syed Asad Abbas, Advocate Mujibur Rahman, Asghar Khan, Supreme Court Advocate and Atiqur Rahman, are all for the PFI. Now you need to decide, are you for the country or against the country as well? I'd like to start by bringing in Rajesh Pillai into the debate to debate with Atiqur Rahman this evening. Mr. Pillai, the PFI says this is about dissent. Dissent being a loosely used word that is used in the context of urban Naxal Maoist supporters, pro-China supporters, separatists, pro-Jaish-e-Mohammed groups, the Gupkar gang, the Tukde Tukde gang and the JNU lobby. Anytime you raise any questions on them, they say you are crushing dissent. That has also been the response to the ED raids today. I have always said, Mr. Pillai, that I actually believe this group should have been banned a long time back. But your response first is I request you to open the debate on the use of the word dissent and the crushing of dissent as a response of the PFI to today's raids. Yes, please, Mr. Pillai. Arnab, you said in the beginning, it's a long delayed action. And that's the right thing. That's the right thing. This PFI or any organization like this, it has nothing to do with democracy. It has nothing to do with dissidents. And it has nothing to do with welfare of a minority community or welfare of the society. It is all about money. Money laundering and anti-national activities. Nothing else. They have been trying to fan communal trouble all over the country. They have been trying to disintegrate the society from the beginning, whether it is PFI or its earlier avatars. All these people want to change the way we live. We live as a democratic nation. We live as India, as a country with so many religions, diversity and everything. They want to change the basic tenets of our society. That is what they are working for. And they get money for everything. All these activities have been done in the name of charity, society, welfare, everything. These are all just bakwas. I am telling you, I have been watching the growth of PFI. I have been seeing the working of SIMI, its earlier avatar. Now SIMI people are all over the other parties. Even one of the minister in Kerala is a former SIMI
person. I won't say that he is now working for Simi, but he has a Simi background. So all these people, they have just one agenda: make money and also use it against our society and our nation. They can't deny that. They have to tell the society where this money comes from, where they get this money from. Are they using the money for the purpose they are telling the donors? It is not. They are using it for, so yeah, they have to tell the society, they have to tell. And one more thing I will tell you. Very strong opening remarks. You are talking about very strong opening remarks to which Mr. Pillai. Yeah, Mr. Pillai, we are getting. Arnab, just one moment. Okay, please complete. Please complete your point. 120 is just a tip of the iceberg. വാദങ്ങൾക്ക് പ്രതിവാദങ്ങളുണ്ടായി, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടായി. കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മതമൗലിക വാദ സംഘടന, ഈ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുന്നവർ ആർ എസ് എസുമായൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ താരതമ്യം ചെയ്യുന്നത് കേട്ടു. ആർ എസ് എസ് എവിടെ കിടക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് എവിടെ കിടക്കുന്നു, ആർ എസ് എസ് എന്താണ് ചെയ്യുന്നത്, പോപ്പുലർ ഫ്രണ്ട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, കൃത്യമായി തന്നെ മനസ്സിലായിരിക്കുന്നു. ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത, പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നടത്തുന്ന പണമിടപാടുകൾ, അതുപോലെ തന്നെ മതപരിവർത്തനം തുടങ്ങിയ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇന്നലെ അർണബ് ഗോസ്വാമി നയിച്ച റിപ്പബ്ലിക് ടി വി ഡിബേറ്റിൽ പരാമർശമുണ്ടായി. Yes, please. Yes, please. Yes, please. Rajesh Pillai. Rajesh Pillai. Rajesh Pillai. Rajesh Pillai. I also want to ask you, what is the grand contribution of the PFI to this country? I ask you. Rajesh Pillai is on the debate with Mujibur Rahman. Two windows, please. Thank you very much. What is the grand contribution of the PFI to this country? Rajesh Pillai and Mujibur Rahman are on the debate. Exactly. Rajesh Pillai and Mujibur Rahman. We must look. Yes, please. Rajesh. Arnab, are you listening? Arnab, what I was saying in the beginning, this we are talking today about 120 crores, and that is just half of the story. If you take the hawala transaction and the other money laundering into account, this is nothing. 120 crores into 73 or 74 accounts, that is nothing. That is white money. It has come. There are records. But what about the hawala transaction that is happening in Kerala for all over these let years? Me allow to speak. Neither let me Congress allow to speak. Nor let me allow CPM. To speak. Then you Communist can continue people your story. Have let me allow taken to speak. Any action let me, against let this. Me give you and these very people are input. Behind this. Let these me give people very are behind input. This. Input then. You know let one me give case. You very there input. Is one case. Let the ED no. Enforcement Directorate I just want to make Arnab, please. I have the Caesar memo. Please, I have the Caesar memo. Can supply it to you. Show it to your television. That the ED found here. Nothing in the Shaheen Bagh office. I have the copy of the Caesar memo. Okay. ED will firstly, find. You go through the Caesar ED memo. ED I have the copy find. Of the Caesar ED memo. Find, ED found nothing. I have the copy. No. Yes. ED found nothing. And the secondly, just let me complete. Let me complete ED it. Keep it down. ED is going to find. ED then is going to find. Don't from think that 2012, you from 2012, the ED is just behind divert, the Popular Front of India has no you evidence. Cannot, but ED is going to find my government friend. Has no evidence. Agencies have no evidence. But places it's good they in have writing raided the today. They are just going to find evidence. And there is evidence. You're saying Mujibur Rahman. Counter to you, Mujibur Rahman. Counter to you, Mujibur Rahman. I have a question for you, Mujibur Rahman. Please, may I ask you a question? You are saying, Mr. Rahman, 1 minute. Mr. Rahman, my question is to you, and you are debating with Rajesh and me on the screen right now. Mr. Rahman, listen to me, sir. Listen to me, Mr. Mujibur Rahman. My question to you, and if you be so kind to listen to my question. Mujibur Rahman, do I have to take your name 5 times for you to listen to me? Thank you very much. Mr. Mujibur Rahman, my question to you is, you are saying that the government is after the PFI. So you are basically saying that the BJP has a bias, that the BJP has a prejudice against PFI. Is that what you're trying to say? Can I just get a yes or yes. no reply to that? Yes. I will tell you one thing, that the yes, Goswami, okay, then, tell you okay, that then, ED found then, nothing then one, in then the one minute. Then a counter. Office. Then a counter. The Caesar then memo. A counter the to Caesar you, sir. Memo. Then a counter to you, Mr. Rahman. To be seized from the Shaheen yeah. Bagh so, Mr. Rahman, listen to me. Don't repeat the point I heard you there once. You have just said right now. You have just said right now, Mr. Mujibur Rahman, listen to me. Mr. Rahman, Mujibur Rahman, please listen to me. Don't do this. Don't speak over a parallel line over me when I'm speaking. Thank you. You just said that the BJP has a bias against the... Sir, you have to listen to me, sir. Sir,
listen to me, sir. Sir, countering you. Mr. Rahman, countering you. Mr. Rahman, this is no way to debate. You must listen to the counter. We will criticize and we'll keep Mr. Rahman, I heard you there. You don't repeat yourself. Don't do this. Don't do this. My question to you. Thank you. Thank you. തീർച്ചയായും ടീം തത്തുമയ്ക്കും അതുപോലെ തത്തുമയുടെ പ്രേക്ഷകർക്കുമൊക്കെ തീർച്ചയായും അഭിമാനിക്കാം. തത്തുമൈ ടി വി എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ക്രാക്ക് ഡൗണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ദേശീയ മാധ്യമത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ശക്തിയുക്തം അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ തന്നെ അഭിമാനിക്കുന്നു. അത് ഒരു ലോകം മുഴുവൻ അത് വീക്ഷിച്ചുകൊണ്ടിരുന്നു, അത് കൃത്യമായി തന്നെ അവലോകനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട മറുപടികളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹ മാധ്യമ പേജിലൂടെ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ആശംസകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത്തരം ചർച്ചകൾ ശരിക്കും പോസിറ്റീവായി തന്നെ നമ്മൾ കാണണം. നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ, അതിപ്പോൾ സംഘടനയായാലും ശരി, എന്തെങ്കിലും ഒരു പ്രവൃത്തിയായാലും ശരി, അതിനെതിരെ നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ദേശീയതയെ മാറോട് ചേർക്കുന്നവരും ഒക്കെ തന്നെ അതിനൊപ്പം തന്നെ നിൽക്കണം. നമ്മൾ ആ വിഷയങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടത്തണം. തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് പോലെയൊരു സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം, കൂടുതൽ പരിശോധനകൾ വേണം. അതൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് ആവശ്യമായ കാര്യം. ഇന്ത്യയുടെ ആ മതേതര സ്വഭാവമുള്ള ആ ജനതയ്ക്ക് തീർച്ചയായും ഇത്തരം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ തീർച്ചയായും ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഡിബേറ്റ് ചെയ്യപ്പെടണം, വീണ്ടും ചർച്ച ചെയ്യപ്പെടണം. ലോകത്തുള്ള എല്ലാ ഭാരതീയരും ഇതൊക്കെ കാണണം, മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അനധികൃത ഇടപാടുകൾക്കുമൊക്കെ നമ്മുടെ രാജ്യം വേദിയാകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനെതിരെ ശബ്ദമുയർത്താൻ നമ്മൾ ഭാരത ജനത ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.